ഇപ്പോൾ പ്ലേറ്റ് വെർട്ടിക്കൽ ഹോറിസോണൽ ആയിട്ടുള്ള ഫ്രീ കൺവെക്ഷൻ പ്രോബ്ലംസ് നമ്മൾ ചെയ്തായിരുന്നു. ഇനി നമ്മൾ സിലിണ്ടർ വെർട്ടിക്കൽ ഹോറിസോണിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സിലിണ്ടറിന് പുറത്തുകൂടി ഇൻറ്റേർണൽ ഫ്ലോ അല്ല എക്സ്റ്റേർണൽ ഫ്ലോയിൽ ഫ്ലോ അക്രോസ് സിലിണ്ടേഴ്സ്, അത് ഫ്രീ കൺവെക്ഷൻ്റെ പ്രോബ്ലമാണ്. ഫ്രീ കൺവെക്ഷൻ പ്രോബ്ലംസ് നമ്മളെങ്ങനെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോസിൽ നമ്മൾ പ്ലേറ്റിൻ്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ സിലിണ്ടറിൻ്റെ റിലേഷൻസ് കിടക്കുന്ന സ്ഥലം നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ നോക്കി ഏത് രീതിയിലുള്ളതാണെന്ന് മനസ്സിലാക്കി അങ്ങ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇവിടെ അപ്പോൾ നോക്കി എ സിലിണ്ടറിക്കൽ ബോഡി ഓഫ് 300 mm ഡയമീറ്റർ, ഡയമീറ്റർ 300 mm ആണ്, ആൻഡ് 1.6 m ഹൈറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഓഫ് 36.5°C. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നു ഈ സിലിണ്ടർ വെർട്ടിക്കലാണോ ഹൊറിസോണലെന്ന് പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ, അപ്പോൾ ഞാൻ പറയുന്നു സിലിണ്ടർ ഈസ് അസ്യൂംഡ് ടു ബി ഹൊറിസോണ്ടൽ, കൺസിഡർ എ ഹൊറിസോണ്ടൽ സിലിണ്ടർ. ഹൊറിസോണ്ടൽ സിലിണ്ടറായിട്ട് ഞാനിതിനെ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, 300 mm ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഡി ഈസ് ഈക്വൽ ടു 0.3 m, ആൻഡ് ഹൈറ്റ് എത്ര, എച്ച് ഈസ് ഈക്വൽ ടു 1.6 m. ലെങ്ത് ഓഫ് ദി സിലിണ്ടർ, എച്ച് എന്ന് പറയുന്നത് 1.6 m, വിച്ച് ഈസ് ആക്ച്വലി ദ ലെങ്ത് ഓഫ് ദി സിലിണ്ടർ. അപ്പോൾ സിലിണ്ടർ നമുക്കിങ്ങനെ വെച്ച് ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഓഫ് 30°C. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ടെമ്പറേച്ചർ ഓഫ് ദി സിലിണ്ടർ എന്ന് പറയുന്നത് എത്രയാണ്, 36.5. അപ്പോൾ അവിടുത്തെ നമുക്ക് ടെമ്പറേച്ചർ ആവറേജ് ടെമ്പറേച്ചേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് TW എന്ന് പറഞ്ഞു. അപ്പോൾ TW ഈസ് ഈക്വൾ ടു, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ നോക്കണ്ടല്ലോ, അടുത്ത ക്വസ്റ്റ്യനാണ്. TW ഈസ് ഈക്വൾ ടു ആ സിലിണ്ടറിൻ്റെ സർഫസ് ടെമ്പറേച്ചർ 36.5°C. ദ സറൗണ്ടിങ് ടെമ്പറേച്ചർ ഈസ് എത്രയാണ്, 13.5°C. സോ ഇവിടെ സറൗണ്ടിങ് ടെമ്പറേച്ചർ ടി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ടി ഇൻഫിനിറ്റി ഈസ് ഈക്വൾ ടു 13.5°C. ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ടു ബി ജനറേറ്റഡ് ബൈ ദ ബോഡി പെർ അവർ. പെർ അവർ അവിടെ ജനറേറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കണം. പ്രോപ്പർട്ടീസ് എല്ലാം തന്നിട്ടുണ്ട്, അവിടെ റോ ഉണ്ട്, CP ഉണ്ട്, ന്യൂ ഉണ്ട്, K ഉണ്ട്, BT തന്നിട്ടുണ്ട്. K ആണ്ട കിലോ ജൂൾ പെർ അവറിലാണ്. അപ്പോൾ നമുക്ക് ആ K ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ CP കിടക്കുന്നത് കിലോ ജൂളിലാണ്. അപ്പോൾ പെർ കിലോ ജൂൾ പെർ അവർ ആകുമ്പോഴത്തേക്ക് പെർ അവർ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്ന വാല്യൂ കിട്ടുന്നത്, അത് ബോഡി പെർ അവർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ബീറ്റ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പിന്നീട് ഗ്രാഷോസ് ടെമ്പർ ഈ പ്രോപ്പർട്ടി വാല്യൂസ് ഒന്നും കണ്ടുപിടിക്കാൻ പോകണ്ട, നേരത്തെ പ്രോബ്ലം പോലെ. അപ്പോൾ അഥവാ ഇത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണ് TM ഈസ് ഈക്വൾ ടു, നിങ്ങൾ എന്ത് ചെയ്യണം, TF ഈസ് ഈക്വൾ ടു TW പ്ലസ് എന്താണ് TIN ഡിവൈഡ് ബൈ 2 ചെയ്തിട്ട് അവിടെ കിട്ടുന്ന വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്തിലേക്ക് പോകണം, പ്രോപ്പർട്ടി വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും, കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടി വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് പോകേണ്ട കാര്യമില്ല, ബിക്കോസ് വി ഓൾറെഡി ഹാവ് ദ പ്രോപ്പർട്ടീസ്. അതാ ഇക്വേഷനൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതുകൊണ്ട് G × β × ഞാനത് എങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ അങ്ങ് പറയുന്നേ ഉള്ളൂ. L³ ഡിവൈഡ് ബൈ µ² ഇതന്നെ നമ്മൾ നേരത്തെ വെച്ചാൽ L എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ഓഫ് ദ ട്യൂബാണ്, അത് പുറത്തുകൂടെ ഉള്ള ഫ്ലോ ആണ്. അപ്പോൾ ആ ലെങ്ത് തന്നെ എടുക്കണം നമ്മൾ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഈ ഒരു ഗ്രാഷോസ് നമ്പർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിനൊന്നും ഒരു മാറ്റവും വരുത്തുന്നത്, മൊത്തത്തിൽ ലെങ്ത് ഓഫ് ദ ട്യൂബ് ഹൈറ്റ് എത്രയാണ്, 1.6 m ആണ്. അപ്പോൾ G എന്ന് പറയുന്നത് 9.81, ബീറ്റ നമുക്ക് 1/(1/298) എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇവിടുത്തെ TW − TIN 36.5 − 13.5, പിന്നെ L³ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഈ ഹൈറ്റ്, അതായത് 1.6 × 3 ഡിവൈഡ് ബൈ µ². ന്യൂ എന്ന് പറയുന്നത് എനിക്ക് ഒന്ന് പ്രോപ്പർട്ടി വാല്യൂ തന്നിട്ടുണ്ട്, ന്യൂ ഈസ് ഈക്വൾ ടു 15.06 × 10⁻⁶, ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഗ്രാഷോസ് നമ്പർ വരും. ഗ്രാഷോസ് നമ്പർ വരുന്നത് ഈ ഒരു വാല്യൂവിന് അറൗണ്ട് ആയിട്ടാണ് നോക്കുക, 1.3674 ഞാൻ നോക്കി എഴുതുവാണ്. ചിലപ്പോൾ എന്തെങ്കിലും വേരിയേഷൻസ് വരും, 10⁻¹. അപ്പോൾ 10⁻¹, പിന്നെ ബ്രാൻഡൽ നമ്പർ കണ്ടുപിടിക്കണം അല്ലേ. ബ്രാൻഡൽ നമ്പർ കണ്ടുപിടിക്കാൻ ഇവിടെ ബ്രാൻഡൽ നമ്പർ ഡയറക്റ്റ് ഇവിടെ തന്നിട്ടില്ല. സോ ബ്രാൻഡൽ നമ്പറിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡേറ്റ ബുക്ക് തന്നെ എടുത്ത് ചെയ്യാനായിട്ട് പറ്റും. ബ്രാൻഡൽ നമ്പർ അതല്ലേ, CP × µ/K. എല്ലാ വാല്യൂ ഉണ്ടല്ലോ. CP എന്ന് പറയുന്നത് 0.96 × µ,
മ്യൂ തന്നിട്ടില്ല, മ്യൂ നമുക്ക് എടുക്കാമല്ലോ. ന്യൂ ഈസ് ഈക്വൾ ടു മ്യൂ ബൈ റോ. അപ്പോൾ മ്യൂ ഈസ് ഈക്വൾ ടു നമുക്കറിയാമെന്നുള്ള എന്താണ്, ഇത് നമ്മൾ മൾട്ടിപ്പിൾ ആണ്, റോയും ന്യൂ കൂടെ മൾട്ടിപ്പിൾ ആണ്. സോ മ്യൂ ഈസ് ഈക്വൾ ടു റോയും മ്യൂ കൂടെ. റോ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 1.025. അപ്പോൾ റോയായി. ന്യൂ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 15.606 × 10⁻²⁻⁶. ദ ഹോൾ ഡിവൈഡ് ബൈ കെ. കെ എന്ന് പറയുന്നത് 0.0892. നോക്കുക, പ്രാൻഡൽ നമ്പർ കണ്ടുപിടിച്ച് നോക്കുക. പ്രാൻഡൽ നമ്പർ ചെയ്യുമ്പോൾ കിട്ടുന്നത് ആൻസർ എഴുതിയിട്ടില്ല, എന്തൊക്കെയാണെന്ന്. പ്രാൻഡൽ നമ്പറിന് നമുക്കൊരു ആൻസർ കിട്ടും. അപ്പോൾ പ്രാൻഡൽ നമ്പറിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു ഇതായിക്കോട്ടെ. പ്രാൻഡൽ നമ്പർ ഇപ്പോൾ സപ്പോസ് ഗ്രാഷോസ് നമ്പർ ഇൻറ്റു പ്രാൻഡൽ നമ്പറാണ് നമുക്ക് വരുന്നത് നോക്കാം. എനിക്ക് തോന്നുന്നു പ്രാൻഡൽ നമ്പർ 0.598 ആണെന്ന് തോന്നുന്നു. 598 ആണ് തോന്നുന്നു, കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഷോസ് നമ്പറും പ്രാൻഡൽ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ നമ്മൾ നോക്കുന്നത്. ഗ്രാഷോസ് നമ്പർ 1.36 × 10⁻⁷ × 0.598, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 1.36 × 10⁻⁷ × 0.598 = അപ്പോൾ വരുന്നത് ഒരു വലിയ വിലയാണ്. വലിയ വിലയാണെന്ന് പറഞ്ഞാൽ 8 കഴിഞ്ഞിട്ട് 8 × നമുക്ക് എങ്ങനെ ഇടാം, 1, 2, 3, 4, 5, 6, 7, 8, 9 10⁻⁹. 8 × 10⁻⁹. അപ്പോൾ 8 × 10⁻⁹ൻ്റെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇതെടുക്കേണ്ടി വരും. സിലിണ്ടർ ഹോറിസോണ്ടൽ ആണ് നമ്മൾ അസ്യൂം ചെയ്തു, ഹോറിസോണ്ടൽ സിലിണ്ടർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ സോ വി ആർ ഹാവിങ് ദ ഹോറിസോണ്ടൽ സിലിണ്ടേഴ്സ് ഇൻ പേജ് നമ്പർ 146 അല്ലെങ്കിൽ 149. നിങ്ങൾ പുതിയതിൽ ഇത് കൂടെ വേറെ പേജിലൊക്കെ ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ, ഇവിടെ എവിടെ കിടക്കുവാന്ന് നേരത്തെ വീഡിയോസ് കണ്ടതാണ്. അപ്പോൾ ജനറലൈസ് ചെയ്ത ഇക്വേഷൻ വി ആർ ഹാവിങ് എൻ യു ഈസ് ഈക്വൾ ടു, നമ്മുടെ ഇക്വേഷൻ ഇതാണ് നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ, എൻ യു ഈസ് ഈക്വൾ ടു സി ഇൻറ്റു ജി ആർ ഡി പി ആർ റേസ് ടു എം. അപ്പം എൻ യു ഈസ് ഈക്വൾ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, സി ഇൻറ്റു ക്യാപിറ്റൽ സി ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ജി ആറും ഗ്രാഷോസ് നമ്പറും പ്ലാന്റിൻ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് വാൾ ടെമ്പറേച്ചർ ഇതാണ് റിലേഷൻ. അത് ആണ്ട് പ്രീ നമുക്ക് പറ്റും 8 × 10⁻⁹ വരുന്നത്. 10⁻⁹ വരുമ്പോൾ 10⁻⁷ × 10⁻½ ഇതിൻ്റെ ബെറ്റ്വീൻ ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പം ആണ്ട് ഇവിടെ തന്നിട്ടുണ്ട് ജി ആർ പി ആർ എന്ന് പറയുന്നത് 10⁻⁷ × 10⁻⁷. അപ്പോൾ 10⁻⁷ × 10⁻⁷ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ സീരെ വാല്യൂ, ഇവിടെ സീയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.125 കൊടുക്കണം. അതായത് സീയുടെ സ്ഥലത്ത് 0.125 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ജി ആർ പി ആർ ദ ഹോൾ റൈസ് ടു എം. എമ്മിൻ്റെ സ്ഥലത്ത് ഇതിനകത്ത് നേരെ വന്ന 0.333. ഓക്കെ, ഇവിടെ നമുക്ക് നസൽ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാമല്ലോ. ജി ആർ പി ആറിൻ്റെ വാല്യൂ ഇവിടെ ഉള്ള വാല്യൂ എടുത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നസൽ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ വാല്യൂ കിട്ടും. കിട്ടുന്ന വാല്യൂ എഴുതുക 241.75. നിങ്ങൾക്ക് വേറെ വല്ല വാല്യൂ ആണ് വരുന്നതെങ്കിൽ അത് ഇട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നസൽ നമ്പർ കിട്ടി. നസൽ നമ്പറിൽ നിന്ന് നമുക്ക് പിന്നെ എച്ച് കണ്ടുപിടിച്ചൂടെ. എച്ച് എൽ ബൈ കെ ഈസ് ഈക്വൾ ടു നസൽ നമ്പർ 241.75. നമ്മൾ നേരത്തെ ചെയ്ത പോലെ അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വി ക്യാൻ ഫൈൻഡ് എച്ച്. എച്ചിൻ്റെ വാല്യൂ 13.478 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ഫ്രം ദിസ് എച്ച് വി ക്യാൻ ഫൈൻഡ് ക്യൂ എച്ച് ഇൻറ്റു എ ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് ടി ഡബ്ല്യു മൈനസ് ടി ഇൻഫിനിറ്റി. അത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 467.5 kJ/h. ഇത് കിലോ ജൂൾ പെർ അവർ തന്നെ സബ്സ്റ്റിറ്റ് ചെയ്ത് ഈ സാധനം അതേപോലെ തന്നെ കൊടുക്കുമായിരിക്കും. അതേപോലെ തന്നെ കെ ഇസ് ഈക്വൾ ടു കെ എല്ലോ എച്ച് അവിടെ എച്ച് എൽ ബൈ കെയിൽ കെ ആണ്ട് ഇവിടെ കെ എന്ന് പറയുന്നത് ഇത് തന്നെ കൊടുക്കും. അപ്പോൾ എച്ച് കിട്ടുന്നത് എന്തിൽ തന്നെ ആയിരിക്കും, ഇറ്റ് വിൽ ബി ഇൻ കിലോ ജൂൾ പെർ അവർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത് വന്നത്, കിലോ ജൂൾ പെർ അവറിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, തീർക്കാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2, അതിൻ്റെ ആൻസർ വന്നിട്ട് ഇപ്പോൾ ഇത് ഒരു വെർട്ടിക്കൽ സിലിണ്ടറാണ്,
ഓ, ഞാൻ വെർട്ടിക്കൽ എന്ന് പറഞ്ഞത് ഹോറിസോണൽ എന്ന് പറഞ്ഞ് വെർട്ടിക്കലാണ് ഇവിടെ വരച്ചല്ലേ. അടിപൊളി, ഒരുപാട് നേരമായിരുന്നു ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്, നിങ്ങൾ ഓർത്തോളണം കേട്ടോ. ഹോറിസോണൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതാണ് ലെങ്ത് ഓഫ് ദി സിലിണ്ടർ. പിന്നെ ബാക്കിയൊക്കെ അറിയാലോ, മുകളിൽ കൂടെയാണ് ഫ്ലോ നടക്കുന്നത് കേട്ടോ. ഇൻറ്റേർണൽ ഫ്ലോ ഇല്ല, ഇൻറ്റേർണൽ ഫ്ലോ നമ്മൾ ഫോഴ്സ്ഡ് കൺവെക്ഷനിൽ പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്കടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വെർട്ടിക്കൽ സിലിണ്ടർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഇങ്ങനെ വരച്ചേ പറ്റൂ, ഇത് നമുക്ക് വെർട്ടിക്കലോ ഹൊറിസോണ്ടിലോ വരയ്ക്കാം. ഒരു കാര്യം ഇതൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ ഹൊറിസോണ്ടൽ സിലിണ്ടർ എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്താണ് നമ്മൾ എന്ത് ചെയ്തത്. പിന്നെ അപ്പോൾ ഇതൊരു വെർട്ടിക്കൽ സിലിണ്ടറാണ്. വെർട്ടിക്കൽ സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് 1.5 മീറ്റർ ഹൈ, ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ ആണ്. ആൻഡ് 180 മില്ലിമീറ്റർ ഇൻ ഡയമീറ്റർ. ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 0.18 മീറ്റർ. ആൻഡ് ഈസ് മെയിൻ്റെൻഡ് അറ്റ് 100 TW എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ടി ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി സെൽഷ്യസ്. കാൽക്കുലേറ്റ് ദ ഹീറ്റ് ലോസ് ബൈ കൺവെക്ഷൻ, എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. നസൽ നമ്പറിൻ്റെ റിലേഷൻ ഏതെടുക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഇതുപോലെ തന്നെയല്ലേ. ലാമിനാറാണോ ടർബുലൻ്റ് ആണോ നോക്കുക. ആദ്യം ഗ്രാഷോസ് നമ്പർ കണ്ടുപിടിക്കുക, ബ്രാൻഡൽ നമ്പർ കണ്ടുപിടിക്കുക, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ആ, വി വിൽ ഗെറ്റ് എ വാല്യൂ. ഇതൊരു വെർട്ടിക്കൽ സിലിണ്ടർ എനിക്ക് പോകുന്നു. ഇതിപ്പോൾ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എത്രയാണ് നോക്കട്ടെ, എത്ര കിട്ടിയിരിക്കുന്നു നോക്കട്ടെ. ഗ്രേറ്റർ ദാൻ 10⁻⁹ ആണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഗ്രേറ്റർ ദാൻ 10⁻⁹ ആണെങ്കിൽ അത് എന്ത് ഫോളോ ആയി? ടർബുലൻ്റ് ആയി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഹോറിസോണൽ സിലിണ്ടേഴ്സിൻ്റെയാണ്. ഈ ഒരു റിലേഷൻ തന്നെ എടുത്ത് ഏതായാലും വലിയ വേരിയേഷൻ ഒന്നും വരത്തില്ല, കാര്യം വേറെ ഒന്നും നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഈ ഡേറ്റാ ബുക്കിൽ കറക്റ്റ് പറഞ്ഞിട്ടുമില്ല, ചുമ്മാ വാരിക്കോരി കുറേ സാധനങ്ങൾ പറഞ്ഞു. സിസ്റ്റമാറ്റിക് അല്ല ഇതിൽ കൺവെക്ഷൻ്റെ റിലേഷൻസ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തുടങ്ങുമ്പം വെർട്ടിക്കൽ സർഫസിൽ പ്ലേറ്റിലും സിലിണ്ടറിലും വേണമെങ്കിൽ നമുക്ക് ഈ റിലേഷൻസൊക്കെ ഉപയോഗിക്കാമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ടർബുലൻ്റ് ഫ്ലോ എന്ന് വന്ന സാധനം വെച്ചിട്ട്, അല്ലെങ്കിൽ 10⁻⁹നെക്കാട്ടി ഗ്രേറ്റർ വന്നു ഒരു വലിയ വാല്യൂ ആണ് വരുന്നതെങ്കിൽ ഈ ഒരു റിലേഷൻ തന്നെ എടുക്കാം. നസൽ നമ്പർ ഈസ് ഈക്വൽ ടു സി ഇൻ ടു, അതൊരു ഹോറിസോണൽ സെൻറ്റർ എടുത്ത് വെർട്ടിക്കലി വെച്ചിരിക്കുന്നുള്ള രീതിയിലൊക്കെ ചെയ്യാം. ഫ്ലോ നടക്കുന്നത് ക്രോസ് അല്ല, ക്രോസ് ആയിട്ടാണ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ നടക്കാം. അപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പം ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ വെർട്ടിക്കൽ സർഫസിൽ പ്ലേറ്റിലും സിലിണ്ടറിലും ഇതെടുക്കുക എന്ന് പറഞ്ഞാൽ, ലാമിനാർ ആണെങ്കിൽ ഈ ഒരു സാധനം, ടർബുലൻ്റ് ആണെങ്കിൽ ഈ ഒരു സാധനം. അപ്പം പ്ലേറ്റിൻ്റെ കേസിൽ അങ്ങനെ, അതുകൊണ്ട് ഞാൻ ഈ നസൽ നമ്പർ ഈസ് ഈക്വൾ ടു 0.10 GR PR raised to 0.333 എന്നാണ്. നിങ്ങൾക്ക് ഇത് തന്നെ എടുത്തങ്ങ് ചെയ്താലും മതി, പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല എന്നല്ല, കാര്യം ഡേറ്റാ ബുക്കിൽ ഡേറ്റാസ് ആർ നോട്ട് സഫിഷ്യൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് ആയിട്ട് അത് മെൻഷൻ ചെയ്തിട്ടില്ല എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നസൽ നമ്പർ നിങ്ങൾക്ക് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് 248 വരുമായിരിക്കും, നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. 248.9. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് HL/K എന്ന് പറയുന്നതിൽ ഇതെന്ത് ചെയ്യാൻ പറ്റും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഡയമീറ്റർ എടുത്ത് കൊടുത്ത് കളയരുത് എല്ലിൻ്റെ സ്ഥലത്ത്, കാര്യം ഇത് ഇൻറ്റേർണൽ ഫ്ലോ അല്ല, വി ആർ ഡീലിംഗ് വിത്ത് ദ എക്സ്റ്റേണൽ ഫ്ലോ. പുറത്തുകൂടെ ഉള്ള ഫ്ലോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. ഫ്രം ദിസ് വി വിൽ ഗെറ്റ് എച്ച്, എച്ചിൻ്റെ വാല്യൂ നമുക്ക് വരുന്നത് 17.283 kJ/h·m·ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ഫ്രം ദിസ് വി ക്യാൻ ഫൈൻഡ് എച്ച് ക്യൂ ഫ്രം യൂസിങ് ദി ഇക്വേഷൻ HA × TD − TI. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് Q=1172.8 നമുക്ക് വന്ന 1172.8 kJ/h. ദൻ ദിസ് ഈസ് എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡിൻ്റെ ആൻസർ. അപ്പോൾ ഈ ഒരു റിലേഷൻ ഏതെടുക്കണം എന്നുള്ളത്, നിങ്ങൾ ഇത് തന്നെ എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം തന്നെ എടുത്ത് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, കാര്യം അത് സ്പെസിഫിക് അല്ല. കറക്റ്റ്, വലിയ വേരിയേഷൻ ഒന്നും വരില്ല ഇതെടുത്ത് ചെയ്യാനും. 0.12 × 0.02 × GR × PR raised to വരും. ഇത് ആണ് ചെയ്യാത്ത ചെയ്യുന്നത്, 0.12 എന്ന് പറഞ്ഞു വരും, 0.10 എന്ന് പറഞ്ഞു കിടക്കുക. ഇതൊന്നും വലിയ വ്യത്യാസമില്ല. പ്രോപ്പർലി യൂസ്ഡ് എന്ന് പറഞ്ഞ ഇതാണ്. നമുക്കിപ്പം സിലിണ്ടറിൻ്റെ വെർട്ടിക്കൽ സിലിണ്ടറിൻ്റെ കേസിലപ്പം വേണമെങ്കിൽ ഈ റിലേഷൻസും വേണമെങ്കിൽ
നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് നേരത്തെ നമ്മളത് ഉപയോഗിച്ചില്ലേ, വെർട്ടിക്കൽ സർഫസ്, അത് പ്ലേറ്റിനോ സിലിണ്ടറിനോ ഇത് ഉപയോഗിക്കാം. അപ്പം ബൗണ്ടറി ലെയർ തിക്നെസ് എന്നെങ്കിൽ ചോദിച്ചാൽ ഇതൊക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് കൺവെക്ഷൻ. ഇതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇനി സ്പിയർ, സ്പിയർ ചോദിക്കുവാണെങ്കിൽ ആ ഇവിടെ കിടപ്പുണ്ടേ, ആ റിലേഷൻ ഇത് എടുക്കണമെന്നേ ഉള്ളൂ. സ്പിയർ ആണ് ചോദിക്കുന്നത്, ഞാൻ ഇനി അത് ചെയ്തുകൊണ്ട് നിൽക്കണ്ടല്ലോ. പിന്നെ ലെന്ത് ഇല്ല സ്പിയറിന്, എന്താണ് ഡയമീറ്റർ ആണ്. ജി ആർ ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ എല്ലിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കുക, ഡി കൊടുക്കുക. അപ്പോൾ സ്പിയർ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ, നമുക്കറിയാം സ്പിയറിന് എന്തേ ഉള്ളൂ, ഡയമീറ്ററേ ഉള്ളൂ. അപ്പം എൽ ഈസ് ഈക്വൾ ടു ഡി കൊടുത്തിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും ഈ ഒരു, അതായത് 4.1 ഇക്വേഷൻ 4.1 റിലേഷൻസ് ഉപയോഗിക്കുക. ഈ രണ്ട് റിലേഷനിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക, യു വിൽ ഗെറ്റ് എച്ച്, എച്ച് കിട്ടുക, ബാക്കിയൊക്കെ കണ്ടുപിടിക്കുക. പിന്നെ ഏരിയ ഓഫ് ദി സ്ഫിയർ, നമുക്കിപ്പോൾ എച്ച് ഇൻറ്റു എ ഇൻറ്റു ഒക്കെ ചെയ്യണ്ടേ, ക്യൂ ഈസ് ഈക്വൾ ടു എച്ച് ഇൻറ്റു എ ഇൻറ്റു 4πr² ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം, ആർ ഈസ് ദ റേഡിയസ്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് സ്പിയർ ചോദിക്കുവാണെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. നമ്മൾ ഇനി ബോയിലിംഗ് ആൻഡ് കണ്ടൻസേഷൻ കൂടെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സാധനം അവസാനിപ്പിക്കും, ഈ ഒരു മോഡ്യൂൾ അവസാനിപ്പിക്കും. അപ്പം നമുക്ക് കൺവെക്ഷൻ്റെ ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് പ്രോബ്ലംസ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെൻഡിങ് കിടക്കുന്ന ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ കുറച്ച് അഡീഷണൽ പ്രോബ്ലംസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് മാസ് ട്രാൻസ്ഫറിൻ്റെയും കുറച്ച് അഡീഷണൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് പറയാം. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഇറ്റ്സ് കംപ്ലീറ്റ്.